തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ആക്രമിക്കപ്പെട്ട വനിതാ ഡോക്ടർ കേരളം വിടുന്നു ഡോക്ടറെ ആക്രമിക്കുന്നതിന്റേത് അടക്കമുള്ള ദൃശ്യങ്ങൾ സഹിതം പരാതി നൽകിയിട്ടും പ്രതിക്ക് കീഴടങ്ങാനും സ്റ്റേഷൻ ജാമ്യത്തിൽ രക്ഷപ്പെടാനും പോലീസ് അവസരമൊരുക്കിയെന്നാണ് ഐ എം എയുടെ ആരോപണം നിസാര വകുപ്പുകളാണ് സെന്തിൽ ചുമത്തിയിട്ടുള്ളത് എന്നതിനാൽ കേസ് ദുർബലമാകാനും സാധ്യതയുണ്ട് പ്രതി ഡോക്ടറെ ആക്രമിക്കുന്നതിൻ്റെ അടക്കമുള്ള ദൃശ്യങ്ങളും വിശദാംശങ്ങളും പോലീസിന് നൽകിയെങ്കിലും അറസ്റ്റ് ചെയ്യാതെ പ്രതിക്ക് കീഴടങ്ങാൻ പോലീസ് അനുമതി നൽകുകയായിരുന്നു ഇയാൾക്ക് സ്റ്റേഷൻ ജാമ്യത്തിൽ രക്ഷപ്പെടാനും പോലീസ് അവസരമൊരുക്കിയെന്ന് ഡോക്ടർമാരുടെ സംഘടന പറയുന്നു കേരള പോലീസിൻ്റെ ഒരു സംരക്ഷണവും ഡോക്ടർമാർക്ക് കിട്ടിയില്ലെന്നും കെ ജി എം ആരോപിച്ചു വൈറൽ ചവിട്ടേറ്റ വനിതാ പി ജി ഡോക്ടർ അവധിയിൽ പ്രവേശിക്കുകയാണെന്നും കടുത്ത മാനസിക സമ്മർദ്ദത്തിലാണെന്നും തൽക്കാലം മാറി നിൽക്കുകയാണെന്നും ഡോക്ടർ അറിയിച്ചു അവധിയിൽ പ്രവേശിക്കുന്ന ഡോക്ടർ യു എ ഇയിലേക്ക് പോകുമെന്നാണ് അറിയിച്ചിട്ടുള്ളത് പോലീസിൻ്റെ മെല്ലെപ്പോക്ക് ജാമ്യമില്ലാത്ത കേസിൽ പോലും പ്രതിക്ക് മുൻകൂർ ജാമ്യം ലഭിക്കുന്ന അവസ്ഥയിലേക്കാണ് കാര്യങ്ങൾ കൊണ്ടുചെന്നെത്തിച്ചത് മാത്രമല്ല വളരെ നിസ്സാര വകുപ്പുകളാണ് സെന്തിൽകുമാറിനെതിരെ ചുമത്തിയിട്ടുള്ളത് തന്നെ കേസ് ദുർബലമാകാനാണ് സാധ്യത അതിനിടെ വനിതാ ഡോക്ടറെ ചവിട്ടി വീഴ്ത്തിയ കേസിലെ പ്രതി കൊല്ലം സ്വദേശി സെന്തിൽകുമാർ പോലീസിന് മുന്നിൽ ഹാജരായി മെഡിക്കൽ കോളേജ് പോലീസ് സ്റ്റേഷൻ എസ് എച്ച്ഒ മുന്നാകെ ഹാജരാകാൻ കോടതി നിർദ്ദേശിച്ചതിനെ തുടർന്നായിരുന്നു ഇത് സെന്തിൽകുമാറിൻ്റെ അറസ്റ്റ് രേഖപ്പെടുത്തിയ ശേഷം ജാമ്യത്തിൽ വിടണമെന്നും തിരുവനന്തപുരം ജില്ലാ കോടതിയുടെ നിർദ്ദേശമുണ്ട് അതുകൊണ്ട് തന്നെ അറസ്റ്റ് രേഖപ്പെടുത്തി ചോദ്യം ചെയ്ത ശേഷം ഇയാളെ വിട്ടയക്കും ഇക്കഴിഞ്ഞ ബുധനാഴ്ചയാണ് തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രി സൂപ്പർ സ്പെഷ്യാലിറ്റി വിഭാഗത്തിലെ ന്യൂറോ സർജറി വിഭാഗത്തിലെ വനിതാ പി ജി ഡോക്ടറെ സെന്തിൽ കുമാർ ചവിട്ടി പരിക്കേൽപ്പിച്ചത് യൂടോക്ക് തിരുവനന്തപുരം